പത്തൊമ്പത് വർഷമായി തെരുവോറത്ത് കഴിയുന്ന അമ്മൂതയ്ക്കും കുടുംബത്തിനും വടകര താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ കരുതൽ. ഭവനരഹിതരായവർക്കും പാതയോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും താമസിക്കുന്നവർക്കും റേഷൻ കാർഡ് നൽകുന്ന സർക്കാരിന്റെ പദ്ധതിയായ അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം റേഷൻ കാർഡ് വിതരണം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ കൌൺസിലർ പ്രതീഷ് സി വി കാർഡ് വിതരണം ചെയ്തു. ആധാർ കാർഡ് ഇല്ലാത്ത കുടുംബത്തിന് റേഷൻ കാർഡ് സോഫ്റ്റ്വെയറിൽ പ്രത്യേകം അനുമതിയോടെയാണ് കാർഡ് നൽകിയത്. ഈ മാസത്തെ ഭക്ഷ്യധാന്യമായി 30 കിലോ പുഴുങ്ങലരി റേഷൻ ഇൻസ്പെക്ടറും NFSA ഗോഡൌൺ ജീവനക്കാരിയുമായ ബീനാ പി നൽകി. മറ്റ് ഭക്ഷ്യധാന്യങ്ങളായ ഗോതമ്പ് സപ്ലൈ ഓഫീസ് ജീവനക്കാരി സായിദ കെയും പഞ്ചസാര ശ്രീകാവ്യ എയും നൽകി. ഇ കെ ഗോപാലകൃഷ്ണൻ, സുനിൽകുമാർ എസ്, വി വി പ്രകാശ്, പ്രജിത് ഒ കെ എന്നിവർ സംസാരിച്ചു. ഒരു റേഷൻ കാർഡ് നൽകണമെന്ന ആവശ്യം ആദ്യമായി സപ്ലൈ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇവിടെയുള്ള മനോരമ പത്രത്തിന്റെ റിപ്പോർട്ടറായ വിനു എന്ന ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും സപ്ലൈ ഓഫീസിലെ റേഷൻ ഇൻസ്പെക്ടർമാരും ഇവർ താമസിക്കുന്ന MRA ബേക്കറിക്ക് സമീപം എത്തിയെങ്കിലും അന്ന് അവരെ കാണാനായില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇവർക്ക് ആധാർ കാർഡില്ല, ആധാർ കാർഡ് കിട്ടാനുള്ള കുറേ പ്രയാസം. അങ്ങനെ നമ്മൾ ആ പരിപാടി അവിടെ നിർത്തിയാണ്. പിന്നീട് കോവിഡ് ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഈ കുടുംബം വടകരയിൽ ശ്രീനാരായണ സ്കൂളിൽ ക്യാമ്പിലായിരുന്നു. ആ സമയത്ത് ആ ക്യാമ്പിൻ്റെ സംഘാടകരിൽ ഒരാളും ഇപ്പോഴത്തെ കൗൺസിലറുമായ ശ്രീ സജീവ് കുമാർ ഇവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ആദ്യമായിട്ട് സപ്ലൈ വ്യവസായം ബന്ധപ്പെടുകയും ഞാനൊരു അപേക്ഷ തരാനായിട്ട് അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അപേക്ഷ തിരുവനന്തപുരത്ത് ഗവൺമെൻറ്റിലേക്ക് അയക്കും. സിവിൽ സപ്ലൈസിൻ്റെ ഡയറക്ടറേറ്റിലേക്ക് അയക്കുകയും ആധാർ കാർഡില്ലാത്തതിൻ്റെ പേരിൽ വിഷമമാണെന്ന രീതിയിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി ഇവർക്ക് ഒരു കാർഡ് അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ATSO സീമാ പി സ്വാഗതവും റേഷൻ ഇൻസ്പെക്ടർ കുഞ്ഞികൃഷ്ണൻ KP നന്ദിയും പറഞ്ഞു. താലൂക്ക് സപ്ലൈ ഓഫീസർ അധ്യക്ഷത വഹിച്ചു. ഇവിടെ വന്നിട്ട് 19 കൊല്ലമായി. റോഡ് സൈഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു സൗകര്യങ്ങളും ഒന്നുമില്ല, വീട് നാട് ഒന്നുമില്ല, ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കൊടുത്ത റേഷൻ കാർഡ് കിട്ടിയപ്പോൾ വളരെ ഉപകാരം നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. കൊടുത്തവർക്ക് നല്ല ഉപകാരം കിട്ടിയല്ലോ. ഇത് തന്നെ നോക്കൂ, ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു 1 Best Rate for Gold. ഇന്ത്യയിലെവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, 1 India 1 Gold Rate. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. 1 India 1 Gold Rate. ഇതാണ് മലബാർ പ്രോമിസ്.